ആറ്റിങ്ങൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം NSS യൂണിറ്റ് പ്ലസ് വൺ പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ആലപ്പുഴ വീയപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഗോപകുമാർ പാർത്ഥസാരഥി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആത്മാർത്ഥമായി വർക്ക് ചെയ്താൽ മതി. ഞങ്ങള് ആത്മാർത്ഥമായിട്ട് വളരെ കട്ടക്കി അട്ടക്കി നിന്ന് പിന്നെ ബിനുസാറ് ഡോക്ടറേറ്റ് ഒക്കെ എടുത്തു, PhD ഒക്കെ ചെയ്തു. ഞാന് അതിന് പോയില്ല. നമ്മൾ ഈ ജോലിയൊക്കെ കിട്ടി ആദ്യം എല്ലാം SMB സ്കൂളിലോട്ട് എന്ന് കയറിയോടി പിള്ളേരുടെ വോളി കൈയിട്ട് അവന്മാരെ പിറകെ വാലാ കോല നീലാണ്ടാന്ന് പറഞ്ഞ് അങ്ങ് നടപ്പ് തുടങ്ങി. ഇന്നും ഒടുങ്ങാത്ത പ്രവാസമെന്ന് മോഹൻലാൽ പറഞ്ഞതുപോലെ ഇന്നും ഇങ്ങനെ അങ്ങനെ 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 ഈ അതിൻ്റെ വഴിക്ക് ഓ എന്തായാലും സന്തോഷമാണ്. എന്താണ് സന്തോഷമാണ്? അപ്പൊ കഠിനാധ്വാനം ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും സന്തോഷം താനെ വരും. കൈ നനയാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, മീൻ പിടിക്കാൻ പറ്റില്ല. എനിക്ക് യന്ത്രവൽകൃത ബോട്ടിംഗ് ഉണ്ട്, വലയുണ്ട്, ഇതെന്തിട്ട് പിടിച്ചാലും കൈ നനയും. മനസ്സിലായില്ലേ? അത് നനയ്ക്കാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോ എന്ത് ചെയ്യണം? അപ്പൊ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. മനസ്സിലായില്ലേ? എന്ത് വർക്ക്? ഹാർഡ് വർക്ക്. എന്തില്? പഠിത്തത്തിലാണ്. അല്ലാതുള്ള വർക്കുകളൊക്കെ നമ്മൾ മുറക്കി നടത്തുന്നുണ്ട് അല്ലേ? എനിക്ക് പിന്നെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന പരാതി, സാറെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിള്ളേർ മൊബൈൽ ഫോൺ തറ വെക്കുന്നില്ല, സാർ ഒന്ന് പറയണം. ഞാൻ എന്തിനു പറയാം? വീട്ടുകാർ പറഞ്ഞാൽ കേൾക്കാത്തത് നമ്മൾ പറഞ്ഞാൽ കേൾക്കും? അത് നിങ്ങളുടെ തെറ്റാണ്, നമ്മൾ പറഞ്ഞാൽ കേൾക്കും. മനസ്സിലായില്ലേ? പിള്ളേർ വളരെ സ്നേഹസമ്പന്നരായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. നമ്മൾ പറയണം, മോനെ 2 ദിവസത്തേക്ക് ഇതൊന്ന് കുറച്ച് വയ്ക്കണമെന്ന് പറഞ്ഞാൽ അവർ കേൾക്കും, ഉറപ്പായിട്ട് കേൾക്കും. പറയേണ്ട രീതിക്ക് പറയണം. ചിലപ്പോൾ നമ്മളെ രീതിയൊക്കെ മാറ്റേണ്ടി വരും ചില സമയങ്ങളിലൊക്കെ. അത് വൈകുന്നേരങ്ങളിൽ ഒരു 3:30 ഞാൻ സ്കൂൾ വിടും. 3:30 4:30 എൻ്റെ പിള്ളേരെല്ലാം കൊണ്ട് ഞാൻ ഗ്രൗണ്ടിൽ പോവും. ആൺ പെൺ ഭേദമന്യേ കുഞ്ഞുങ്ങളെ കളിപ്പിക്കും. ഫുട്ബോൾ കളിക്കും, വോളിബോളുണ്ട്, ഷട്ടിൽ ബാഡ്മിൻ്റൺ ഉണ്ട്, പിന്നെ ഇപ്പം പിള്ളേർ കൊന്തി തൊട്ട് സാറ്റ് കളി, ഇങ്ങനെ പല പല പരിപാടികൾ ഏർപ്പെടും. കളിക്കണം. വൈകുന്നേരങ്ങളിൽ എന്ത് ചെയ്യണം? കളിക്കണം. ഗ്രൗണ്ടിൽ ഇറങ്ങി ഓടി കളിക്കണം. മനസ്സിലായില്ലേ? അല്ലാതെ വീട്ടിൽ പോയിരുന്ന് മൊബൈലിൽ മിനി മിലീഷയും ഫയർ അങ്ങനെ കണ്ടില്ലേ? അത് തന്നെ. നീ കളിക്കുന്ന സാധനം എങ്ങനെ നിർത്തി? ആ നിർത്തിയാൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നീ ഇടിവെട്ടേറ്റ തെങ്ങ് കണക്കായി പോവും. മനസ്സിലായില്ലേ? ആ അങ്ങോട്ടും അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇല്ലാതെ വരും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഇങ്ങനെ ഇരിക്കേണ്ടതായിട്ട് വരും. അതാണ് മൊബൈലിന്റെ ഒരു ദൂഷ്യം. ഇത് കളിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, മൊബൈൽ കളിക്കണം, മെസ്സേജ് ഒക്കെ അയക്കണം. കൊള്ളാം മോനെ. ഓക്കെ, അതൊക്കെ വേണം, പക്ഷേ അധികമായാൽ അമൃതും വിഷമാണ്. മനസ്സിലായില്ലേ? PTA പ്രസിഡന്റ് വിജികുമാർ VS അധ്യക്ഷനായി, പ്രിൻസിപ്പൽ അജിത S, ഹെഡ്മാസ്റ്റർ അനിൽകുമാർ K, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ബിനു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. HP News, ആറ്റിങ്ങൽ.